ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മത്തി കുരുമുളക് ഇട്ട് പൊരിക്കുന്നതാണ്. അപ്പോൾ അതിന് ആദ്യം കുറച്ച് നാടൻ മത്തി എടുക്കുക, നല്ലപോലെ വെള്ളത്തിലിട്ടിട്ട് കഴുകണം. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നല്ലപോലെ കഴുകിയ മത്തികൾ എടുത്ത് അതിൻ്റെ ചെതുമ്പൽ കളയണം. ചെളുക്ക എന്ന് നാട്ടിൽ പറയുന്ന ചെതുമ്പൽ നമ്മൾ വൃത്തിയായിട്ട് കളയണം. ചിലർ വാലൊക്കെ എടുക്കും, നമുക്ക് വാലിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ നല്ലപോലെ ചെതുമ്പലെടുക്കുക, അത് ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ മുക്കി കൊടുത്താൽ മതി. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് ചെതുമ്പലുകളൊക്കെ പോരും. അങ്ങനെ എടുക്കുക, ചെതുമ്പലുകൾ മുഴുവൻ നമ്മൾ എടുക്കണം. ഈ ചെകിളപ്പൂക്കൾ എടുക്കുന്ന എളുപ്പമാണ് കേട്ടോ. ഒരു സൈഡിൽ പിടിച്ച് വെറുതെ ഒന്ന് വലിച്ചാൽ മതി, അപ്പുറത്തെ സൈഡിലൊന്ന് വലിക്കുക പോരും. പിന്നെ നമ്മൾ ഒറ്റ വലി വലിച്ച ഉള്ളിലെ അവശിഷ്ടങ്ങൾ മുഴുവൻ പോരും. എന്നിട്ട് നല്ലപോലെ ചെറിയൊരു കണ്ണെടുക്കും, നമുക്ക് കണ്ണിൻ്റെ ആവശ്യമില്ല എന്തായാലും. അപ്പോൾ കഴുകി വൃത്തിയാക്കുക. പിന്നെ ഈ മീനിൻ്റെ മുള്ള് നല്ലതുണ്ട് ഇതിൽ. അപ്പോൾ ഈ മുള്ള് കളയണമെങ്കിൽ ഒരു എളുപ്പപ്പണിയുണ്ട്. കത്തി അങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ വിരലോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ മുള്ളുകൾ മുഴുവൻ പോരും. അധികം ഉള്ള മുള്ളുകൾ അപ്പോൾ നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മത്തിയെ നമ്മൾ വെടിപ്പാക്കുകയാണ്. അങ്ങനെ പുറപ്പെട്ട് പൗഡറൊക്കെ ഇട്ട് ഒരുക്കി വെച്ച കുറേ സുന്ദരക്കൂട്ട മത്തികൾ കണ്ടോ ഇരിക്കുന്നു. ഇനി നമ്മൾ ചേരുവകൾ, മുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്, നല്ല വിശപ്പല്ലേ, അപ്പോൾ കുറച്ച് മുളക് പൊടി അധികം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കാശ്മീരി മുളക് പൊടി കുറച്ച് ഇടും. പിന്നെ അതിനുശേഷം കുരുമുളക് പൊടി, നല്ല നാടൻ കുരുമുളക് പൊടി ഇടുക. പിന്നെ മഞ്ഞൾ ഇടുക. ഇപ്പോൾ മുളക് പൊടി ഇതിൽ കുറേ കൂടുതലിടുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, കാരണം അത് കുറച്ച് ക്ലോസപ്പിലാവുമ്പോൾ വളരെ വലുതായിട്ട് തോന്നും, കൂടുതലായിട്ട് നമുക്ക് തോന്നും. അത്രയല്ല, 2.5 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ ഇതിൽ. അപ്പോൾ കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾ, മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ നമ്മൾ എന്ത് ചെയ്യണം, അത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതിൽ മത്തി അങ്ങനെ പുരട്ടി വയ്ക്കുക. നന്നായിട്ട് മുളക് പൊടി എല്ലാം മിക്സ് അതിൽ നന്നായിട്ട് പുരട്ടുന്ന രീതിയിലാക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ചേർക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചാൽ മതി. മത്തിയാകുമ്പോൾ വേഗം പിടിക്കും. അങ്ങനെ 5 മിനിറ്റ് വെച്ചതിന് ശേഷം, ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ, ചിലർക്കിത് കാണുമ്പോൾ പറ്റില്ല, ഭയങ്കര എരിയുള്ള പോലെ തോന്നും, അല്ല കാശ്മീരി ജില്ലയുടെ, പക്ഷെ കുരുമുളകിൻ്റെ എരി ഉണ്ടാവും കേട്ടോ. അതിനുശേഷം നല്ല വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയിലാണ് മത്തിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് പാരുക, അതിലേക്കിട്ട് നല്ലപോലെ വറുത്തെടുക്കുക. എന്താ സ്മെല്ല്, അത് ഒന്ന് തിരിച്ചിടുക, മറിച്ചിടുക. അതിനുശേഷം ഇതാ നമ്മുടെ മുന്നിൽ നല്ല മൊരിഞ്ഞ മത്തി. കുരുമുളകിൻ്റെ ആ കറുപ്പ് നിറം ഒക്കെ പാടെ ഇങ്ങനെ കണ്ടാൽ നാവിൽ വെള്ളം പോകുന്നു, അല്ലെങ്കിലേ വിശന്നിട്ട് വയ്യ. ഞാനിതൊരു പിടി പിടിക്കാൻ പോവാണ് ദോസ്ത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിൽ ഇതേപോലെ ട്രൈ ചെയ്യുക, നല്ല നാടൻ മത്തി പൊരിച്ചത്. പിന്നെ ഈ ചാനൽ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ മറ്റൊരു കിടിലൻ വിഭവമായിട്ട് കാണാം. താങ്ക് യു.